ഏറ്റവും പുതിയ എപ്പിസോഡുകൾ സൺ നെക്സ്റ്റിൽ കണ്ടാസ്വദിക്കൂ. കഥകൾക്കപ്പുറം വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന വനാ അതിർത്തിയോട് ചേർന്ന തോട്ടത്തിൽ പണിക്ക് പോയ ആ സ്ത്രീയെ പെട്ടെന്ന് കാണാതായി. നരഭോജിയായ കടുവ അവളെ കടിച്ചു കൊന്നതായി എല്ലാവരും സംശയിച്ചു. വെള്ളമൊഴുകുന്ന നീർച്ചാലിൽ നിന്നും 20-ാം ദിവസം ആ സ്ത്രീയുടെ മൃതദേഹം പുറത്തെടുത്തപ്പോൾ പുറം ലോകമറിഞ്ഞത് നരഭോജിയേക്കാൾ ക്രൂരനായ ഒരുവന്റെ പൈശാചികമായ ചെയ്തികളായിരുന്നു. അമ്മയില്ലാതായതോടെ അനാഥരായി മാറിയ 5 കുട്ടികൾ നാടിന്റെ നൊമ്പരമാകുന്നു. പകൽ സമയങ്ങളിൽ പോലും വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന വനാതിർത്തിയോട് ചേർന്ന കൃഷിത്തോട്ടം, മാവിൻ തോട്ടവും തെങ്ങിൻ പറമ്പും നിറഞ്ഞ ആ 14 ഏക്കറിൽ പുലിയും കരടിയുമൊക്കെ ഇറങ്ങി പണിക്കാരെ ഭയപ്പെടുത്തിയിരുന്നു. മാങ്ങാ പറിക്കുന്ന കാലമാകുമ്പോൾ 100-ണക്കിന് തൊഴിലാളികൾ ആ തോട്ടത്തിൽ പണിക്കെത്തും. അല്ലാത്തപ്പോൾ സ്ഥിരം പണിക്കാരായ 2 പേർ മാത്രം. പക്ഷെ അതിൽ ഒരുവളെ പെട്ടെന്ന് കാണാതായി. ഈ മാസം 3-ാം തീയതിയാണ് സംഭവം നടന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. 2-ാം തീയതി ഈ സ്ഥലത്തിൻ്റെ ഉടമയായിട്ട് ഇവർ സംസാരിച്ചിട്ടുണ്ട്. ശമ്പളം വാങ്ങിക്കാനൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്, തമ്മിൽ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. 3-ാം തീയതിക്ക് ശേഷമാണ് അവരെ കാണാതായിരിക്കുന്നത്. അപ്പം 3-ാം തീയതിയാണ് സംഭവിച്ചെന്നുള്ളതാണ് അറിയുന്നത്. തെങ്ങിൻ തോട്ടത്തിൽ നിന്നും ഓലയും മടലും ഈർക്കിലിയും ഒക്കെ ശേഖരിച്ച് വിൽപ്പന നടത്തുന്നതായിരുന്നു അവളുടെ ഒഴിവ് സമയത്തെ വരുമാന മാർഗം. 5 മക്കളുള്ള അവൾക്ക് തോട്ടത്തിലെ കാവലും പണികളുമൊക്കെ ആയിരുന്നു ജീവിതമാർഗം. പുറത്തുനിന്നുള്ളവരൊക്കെ വരാൻ കാടും ഒക്കെ അല്ലേ. ഈ കമ്പ് മരങ്ങൾ വിറകിന് വേണ്ടിയിട്ട് വരുന്നവരുണ്ടാവും, മാങ്ങ മോഷണക്കാരുണ്ട്. ഇത് 14 ഏക്കറാണെന്നുള്ളതാണ് ഉണ്ടാറ്. പിന്നെ ഈ ഇപ്പം മാങ്ങ സീസണാണ്. പണിക്കാർ ആഴ്ചയിൽ 1 പ്രാവശ്യം 1-ോ 2-ോ വട്ടം ഒരുപാട് പണിക്കാരെ കൊണ്ടുവരാറുണ്ട് മാങ്ങ പറിക്കാനൊക്കെ ആയിട്ട്. അന്ന ദിവസം ഒന്നും ഉണ്ടായിരുന്നില്ല ആരും. ആ ഓണറ് മാസത്തിൽ 1 കിലോ മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ വരുള്ളൂ ശമ്പളം കൊടുക്കാനും ഒന്ന് നോട്ടത്തിന് വേണ്ടി നോക്കിപ്പോവാനൊക്കെ ആയിട്ടൊക്കെ വരലുള്ളൂ. ഇവർ തന്നെയാണ് ഇവിടെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോണിലൂടെ ബന്ധപ്പെട്ട് വരുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും. കാണാതായ ദിവസവും ഉച്ചയ്ക്ക് അവൾ തോട്ടം ഉടമയോട് സംസാരിച്ചിരുന്നു. പക്ഷേ അവൾ എവിടെ? കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാണ് ഇത് സംബന്ധിച്ച് അവളുടെ മകൻ പോലീസിൽ പരാതി നൽകിയത്. പോലീസിന്റെ അന്വേഷണത്തിൽ ഒരു തുമ്പും കിട്ടിയില്ല. കാട് വിട്ടിറങ്ങിയ ഏതെങ്കിലും വന്യമൃഗം അവളെ പിടിച്ചുകൊണ്ടു പോയതാകുമോ? അല്ല, ഇവര് മിസ്സായെന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന ഇതുണ്ട്, ആനയും കടുവയും കരടിയൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോ മൃഗങ്ങളെയും സംശയിച്ചിരുന്നു. തോട്ടത്തിലാകെ ആളുകൾ പരിശോധന നടത്തി. അവൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഷെഡിന് സമീപത്തും സംശയകരമായി ഒന്നും കണ്ടില്ല. അംഗവൈകല്യമുള്ള ഒരു കുട്ടിയടക്കം അവളുടെ 5 മക്കളും അമ്മയുടെ വരവിനായി കാത്തിരുന്നു. അവർക്ക് മറ്റാരും ഉണ്ടായിരുന്നില്ല. എല്ലാ ദിവസവും പണിക്ക് വരുന്ന അവർ 2 മണിയാകുമ്പോൾ പണി മാറും. അതിനുശേഷം ഒരു 4-5 മണി വരെ ഈർക്കിലി ഈറലും ഒക്കെ ആയിട്ട് അവർക്ക് 4-5 കുട്ടികളുണ്ട്. അവർക്ക് കുട്ടി അംഗവൈകല്യമുള്ളൊരു കുട്ടിയുണ്ട്, പെൺമക്കളാണ് 3 പേരും. പാലക്കാട് കൊല്ലങ്കോട് മുതലമട സ്വദേശിനിയായ കവിത എന്ന 48-കാരിക്ക് എന്ത് സംഭവിച്ചു? ഒരു ദിവസം പോലും പാഴാക്കാതെ പണിക്കിറങ്ങുന്ന അവൾ എവിടെ അപ്രത്യക്ഷയായി? പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഒരു കാര്യം മനസ്സിലാക്കി. കാണാതായ കവിതയ്ക്കൊപ്പം ആ തോട്ടത്തിൽ പണി ചെയ്തിരുന്ന മുതലമട സ്വദേശിയായ 34-കാരൻ അപ്രത്യക്ഷനായിരിക്കുന്നു. ഈ മാസത്തിൽ തന്നെ 4-ാം തീയതിയാണ് കവിത എന്ന സ്ത്രീനെ കാണാണ്ടാകുന്നത്. അതിനുശേഷം 11-ാം തീയതി അവരുടെ ബന്ധുക്കൾ മകൻ പരാതി തന്നു. ആ പരാതി തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അന്വേഷണം നടത്തിയിരുന്നു. ഈ അന്വേഷണത്തിൽ ആദ്യഘട്ടത്തിലൊന്നും നമുക്ക് യാതൊരുവിധ അന്വേഷണത്തിൽ പുരോഗമനമൊന്നുണ്ടായിരുന്നില്ല. പക്ഷേ അതോടൊപ്പം തന്നെ നമുക്കൊരു ക്ലൂ കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ തന്നെ ഈ തോട്ടത്തിലെ
ഇബ്രാഹിം എന്നാളുടെ തോട്ടത്തിൽ സുലൈമാൻ എന്നാളുടെ തോട്ടത്തിലാണ് വർക്ക് ചെയ്ത് ജോലി ചെയ്തിരുന്നത്. ഈ തോട്ടത്തിൽ തന്നെ ജോലി ചെയ്തിരുന്ന ഒരു മണികണ്ഠൻ എന്ന മണിയൻ, അയാൾ ഈ സമയത്ത് തന്നെ മിസ്സിംഗ് ആയി. അപ്പോൾ നമ്മളുടെ അന്വേഷണം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷണം നടത്തി വരികയായിരുന്നു. അന്വേഷണത്തിൽ അറിഞ്ഞത് അവൻ ശബരിമലയ്ക്ക് പോയതായാണ്. എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം മടങ്ങി വന്ന അവൻ മറ്റൊരു മരമില്ലിൽ പണി അന്വേഷിച്ചു ചെന്നതായി പോലീസിന് വിവരം കിട്ടി. ദുരൂഹ സാഹചര്യത്തിൽ തോട്ടത്തിൽ നിന്നും അപ്രത്യക്ഷനായ ചെറുപ്പക്കാരനെ പോലീസ് കയ്യോടെ പൊക്കി. അപ്പോഴേക്കും കവിതയെ കാണാതായിട്ട് 20 ദിവസങ്ങൾ പിന്നിട്ടിരുന്നു. 23-ാം തീയതി വൈകുന്നേരത്തോടുകൂടിയാണ് ഇവനെ ഒരു ആട്ടയമ്പതി എന്ന് പറഞ്ഞ മരമില്ലിൽ വെച്ചിട്ട് ഇവൻ പണി അന്വേഷിച്ച് അവിടെ ചൊല്ലിയും. അവിടുന്ന് ഈ പറമ്പിൻ്റെ സുഹൃത്ത് പറമ്പിൻ്റെ ഓണറെ സുഹൃത്ത് കണ്ട് അങ്ങനെ ഇയാളെ വിവരം അറിയിക്കുകയും ആ സ്ഥലത്തിൻ്റെ ഓണർ SI സാറിനെ വിളിച്ച് വിവരം കൊടുക്കുകയും അങ്ങനെ SI സാറ് CI സാറൊക്കെ കൂടി വന്നിട്ട് അറസ്റ്റ് ചെയ്ത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ കേസെടുത്തത് മിസ്സിങ്ങിനാണ്, കാണാനില്ല എന്നുള്ള ഇതിലാണ് നമ്മൾ കേസെടുത്തത്. അതിനുശേഷം കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ മണിയൻ, അല്ലെങ്കിൽ മണിയണ്ണൻ എന്ന് പറയുന്ന മണിയൻ, ശബരിമലയ്ക്കും പോയി വേറെ പണിയൊന്നും കിട്ടാണ്ട് ഇവിടെ നാട്ടിൽ തിരിച്ചെത്തി. നാട്ടിൽ തിരിച്ചെത്തിച്ച് അവൻ മുന്നേ ജോലി ചെയ്തിരുന്ന ഒരു മില്ലിലാണ് ജോലി അന്വേഷിച്ചത്. അപ്പോൾ നമ്മൾ പലരോടും ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം വന്നു കഴിഞ്ഞ് നമ്മൾ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്രകാരം നമ്മൾ മണിയൻ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച രാവിലെ ഈ മില്ലിലെത്തിയ വിവരം കിട്ടി. നമ്മൾ അവനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്ത സമയത്താണ് അവൻ ഈ കാര്യം പറയുന്നത്. ചോദ്യം ചെയ്യലിൽ അവനൊന്നും വിട്ടു പറഞ്ഞില്ല. കാൽനടയായി ശബരിമലയിലേക്ക് പോയതായാണ് പറഞ്ഞത്. എന്നാൽ കർശനമായ ചോദ്യം ചെയ്യലിൽ അവൻ സമ്മതിച്ചു. ക്രൂരമായ ഒരു കൊലപാതകത്തിൻ്റെ കഥ. അവർ ഈ കൊല ചെയ്ത ആളൊരു 8 വർഷത്തോളമായി. അവരൊരു 6-7 വർഷമായി അവരും രണ്ടുപേരും കൂടെ പണിക്ക് നിൽക്കുന്നത്. അവൻ അന്ന് പോലീസുകാർക്ക് മൊഴി കൊടുത്തേക്കുന്നത് ഞാനിവിടെ നിന്ന് ശബരിമലയ്ക്ക് നടന്നു പോയി 12-ാം ദിവസം ശബരിമലയിൽ എത്തിയെന്നൊക്കെയാണ് അന്ന് DVSP സാറിൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടത്. 2019 മാർച്ച് 4 ഉച്ചയ്ക്ക് ശേഷം കവിത ജോലി ചെയ്തുകൊണ്ടിരുന്ന ഷെഡിനരികിൽ അവൻ ചെന്നു. അവൾക്ക് അന്ന് അല്പം വരുമാനം കിട്ടിയ ദിവസമായിരുന്നു. അതിൽ നിന്നും കുറച്ച് കാശ് അവൻ ആവശ്യപ്പെട്ടു. മുമ്പും അവളോട് കാശ് വാങ്ങുന്ന പതിവുണ്ടായിരുന്നത്രേ. അങ്ങനെ പ്രത്യേകിച്ച് ശത്രുതയൊന്നും ഇവനിലൂടെ പറയാൻ പറ്റുന്നില്ല. പിന്നെ നാട്ടുകാരൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ എങ്കിലും പലപ്പോഴും ഇവനിൽ നിന്ന് പൈസ കടം ചോദിക്കുമെന്ന് നോക്കിയും നാട്ടുകാരിൽ നിന്ന് ഒരു ഇൻഫർമേഷനുണ്ട്. ഇവൻ കുറച്ച് കഞ്ചാവും ഇത്തിരി ആൾക്കാലും അടിക്കണവനാണ്. അടിച്ച കാരണം കൊണ്ട്, ആ പ്രാന്ത് കാരണം കൊണ്ട് അവളെ കൊണ്ടു കളഞ്ഞു. എന്നാൽ കാശ് കാര്യം പറഞ്ഞ് ഇരുവരും തമ്മിൽ വഴക്കായി. പ്രകോപിതനായ ആ യുവാവ് ഒരു കമ്പ് കൊണ്ട് ശക്തിയായി അവളെ അടിച്ചു. അവൾ നിലവിളിച്ചുകൊണ്ട് ഓടി. പിന്നാലെ ചെന്ന യുവാവ് അവളെ വീണ്ടും അടിച്ചിട്ടു. ബോധം മറയുന്നതുവരെ മർദ്ദിച്ചത്രേ. ഈ പെണ്ണിനെ അവരെന്തോ ഭക്ഷണത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് വഴക്കുണ്ടാവുന്നതും. ആ വഴക്കിനെ തുടർന്ന് അവർ ഈ സ്ത്രീയുടെ തലയ്ക്ക് ഒരു വടികൊണ്ട് തലയ്ക്കടിച്ച്, അവിടെ നിന്ന് ആ തലയ്ക്കടിച്ച് വേദന കൊണ്ട് ഓടിയ സ്ത്രീയെ വീണ്ടും അവൻ പിന്തുടർന്ന് തലയ്ക്കടിച്ച് മയക്കി കൊലപ്പെടുത്തുകയായിരുന്നു. വിജനമായ ആ തോട്ടത്തിൽ ഒരാളും കാണാനുണ്ടായിരുന്നില്ല. ഒന്നും അവളുടെ നിലവിളികൾ ആരും കേട്ടില്ല. അബോധാവസ്ഥയിൽ കിടന്ന അവളെ മരിച്ചെന്ന് കരുതി അവൻ തോളിലേറ്റിക്കൊണ്ടുപോയി. തോട്ടത്തിനടുത്തുള്ള ഒരു നീരൊഴുക്ക് തോട്ടിൽ കുഴിച്ചുമൂടാനായിരുന്നു പദ്ധതി. ആ ശരീരം അവിടെ കിടത്തിയ ശേഷം ഒരു ഇരുമ്പ് തൂമ്പയുമായി അയാളെത്തി. 3-ാം തീയതി ഒരു ഉച്ചയ്ക്ക് ഒരു 2 മണിക്ക് 2 മണിയോടുകൂടിയാണ് ഈ സംഭവം. ഈ കൊല ചെയ്ത ആള് അവൻ താമസിക്കുന്ന ഷെഡിൻ്റെ അവിടെ നിന്ന് ഇവർ തിരിഞ്ഞിരിക്കുന്ന സമയത്ത് ബേക്ക് നിന്ന് തല്ലിയും അവരവിടെ വീണിട്ട് കുറച്ച് ദൂരം ഓടി അവിടെ ഇട്ട് തല്ലി. അതിനുശേഷം ഒരു ബോധം കെട്ട് ഇതായല്ലോ, അവിടുന്ന് കുറച്ച് ദൂരം കൊണ്ടുവന്നിട്ടൊരു മാം ചോട്ടി കൊണ്ടുവന്ന് ഇടുകയും വന്നിട്ടൊരു 2-3 മണിക്കൂറിന് ശേഷം അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിവിടെ അടുത്തായിട്ടൊരു പുഴയുണ്ട്, മലവെള്ളം വരുന്ന ആ പുഴയിൽ കൊണ്ടുവന്നിട്ട് മൺമട്ടി എടുത്തു വന്നിട്ട് തൂമ്പ കൊണ്ടുവന്നിട്ട് കുഴിയെടുത്ത് അതിൽ കുഴിച്ചു മൂടുകയത്. തോട്ടിൽ കുഴിയെടുക്കുന്നതിനിടയിൽ അവൾ ഞരങ്ങി അവശേഷിച്ച പ്രാണനുമായി പിടഞ്ഞു.
കവിതയുടെ മരണം ഉറപ്പിക്കാൻ ഇരുമ്പ് തൂമ്പ കൊണ്ട് അവളുടെ തലയിൽ പലവട്ടം അടിച്ചു. മരണം ഉറപ്പായി. ശരീരം കുഴിച്ചുമൂടി. പിന്നെ ഒട്ടും താമസിയാതെ സ്ഥലം കാലിയാക്കി. പിറ്റേന്ന് മഴ ശക്തിയായി പെയ്തതോടെ തോട്ടിൽ നീരൊഴുക്ക് ശക്തമായി. അങ്ങനെ ഒരു കുഴിയെടുത്തതിൻ്റെ യാതൊരു ലക്ഷണങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല. കുഴിച്ചിടുന്ന സമയത്ത് ഒരു ചെറിയ ജീവനുണ്ടായിരുന്നതാണ് അവൻ പറയുന്നത്. അപ്രകാരം ആ സമയത്തും ഇവരെ കുഴിക്കാൻ ഉപയോഗിച്ച കൈക്കോട്ടുകൊണ്ട് തല്ലി കൊലപ്പെടുത്തിയതിന് ശേഷം കുഴിച്ചിട്ട് അന്ന് തന്നെ അവൻ ഇവിടെ നിന്ന് നാടുവിട്ടു. ഇവിടുത്തെ ഈ തോട്ടത്തിൽ നിന്ന് നാടുവിട്ട് അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇവരെ നിന്ന് കുറച്ച് പൈസ കിട്ടിയെന്ന് പറയുന്നുണ്ട്. ആ പൈസയും കൊണ്ട് അവൻ ശബരിമല പോയി. അപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോഴാണ് നമ്മൾ പോലീസ് പിടിക്കുന്നത്. അവൻ കുറ്റമേൽക്കുമ്പോൾ കുഴിച്ചുമൂടിയ മൃതദേഹത്തിന് 20 ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു. പിന്നെ ഒരു പാവപ്പെട്ട കുറേ കുഞ്ഞുങ്ങളുള്ള ആദിവാസി സ്ത്രീയായിരുന്നു. അവർ ഓരോ ദിവസം അന്നത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പണിയെടുത്ത് മക്കളെ പഠിപ്പിക്കുകയും ഉണ്ണാനും ഉറങ്ങാനും കൊടുക്കാനൊക്കെ ഉണ്ടാക്കി കൊടുത്തോണ്ടിരുന്ന സ്ത്രീയായിരുന്നു. ഒരു കുടുംബം തന്നെ ഇപ്പോൾ നാമശേഷമായി പോയിരിക്കുന്നു. അങ്ങനത്തെ ഒരവസ്ഥയാണ്. അപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ അത് കണ്ണുവെച്ച് മനസ്സലിഞ്ഞ് അവർക്ക് എന്തെങ്കിലും ഒരു സഹായങ്ങളോ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും. മുതലമട ചുള്ളിയാർ സ്വദേശിയായ 34-കാരൻ്റെ പേര് മണികണ്ഠൻ എന്നായിരുന്നു. തെളിവെടുപ്പിനായി തോട്ടത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവൻ ഒട്ടും കൂസലില്ലായിരുന്നു. കവിതയെ കുഴിച്ചുമൂടിയ സ്ഥലവും കൊല്ലാൻ ഉപയോഗിച്ച ആയുധങ്ങളും അവൻ പോലീസിന് കാണിച്ചു കൊടുത്തു. ജീർണിച്ച മൃതദേഹം പുറത്തെടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു. അവൻ ഒരു കൂസലും ഇല്ല. കൂളായിട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ് സംഭവം, ഇങ്ങനെയാണ് ഞാൻ ചെയ്തത്. 3000 രൂപ അവരവിടെ നിന്ന് എടുത്തിരുന്നു. 3 ഭാഗത്തായിട്ട് ഞാനിട്ട് തല്ലി. എന്നിട്ട് അവിടെ നിന്ന് തോളിൽ കയറ്റിക്കൊണ്ട് വന്നിട്ട് ഈ മലവെള്ളം വരുന്ന പുഴയാണ് അവിടെ കൊണ്ടുവന്നിട്ട് മരിച്ചില്ല എന്ന് കണ്ടിട്ട് പിന്നെ തൂമ്പ കൈക്ക് തൂമ്പ കൊണ്ട് ഇരുമ്പിൻ്റെ ഒരു തൂമ്പയായിരുന്നു, അതുകൊണ്ട് തല്ലിയിട്ടുണ്ട്. തല്ലി കുഴിച്ചിടായത് ഇവനിൽ നിന്ന് തന്നെയാണ് നമുക്ക് ബോഡി റിക്കവറി നടത്തുന്നത്. അതുപോലെ തന്നെ അവൻ കൊല്ലാൻ ഉപയോഗിച്ച ആയുധവും വടിയും എല്ലാം കണ്ടെത്തുന്നത്. പുള്ളി ആദ്യം ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മളോട് തീരെ സഹകരിച്ചിരുന്നില്ല. പക്ഷേ എങ്കിലും നമ്മൾ പുള്ളിനെ കൺവിൻസ് ചെയ്യിച്ചു, ബോധ്യപ്പെടുത്തി. അതായത് നമ്മൾ എന്ത് തന്നെയായാലും സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയണം എന്നുള്ള ഒരു കൺവിൻസിങ് നടത്തിയപ്പോൾ പുള്ളി എല്ലാ കാര്യവും നമ്മളോട് തുറന്നു പറഞ്ഞു. പുള്ളി തന്നെയാണ് നമുക്ക് ബോഡി കാണിച്ചു തരുന്നതും അടിക്കാൻ ഉപയോഗിച്ച വടി കാണിച്ചു തരുന്നതും അതിനുശേഷം കൈക്കോട്ടുകൊണ്ട് മറവ് ചെയ്ത കൈക്കോട്ട് അങ്ങനെയുള്ള എല്ലാ ആയുധങ്ങളും അതുപോലെ തന്നെ എല്ലാം പുള്ളി നമ്മളോട് സഹകരിച്ചിരുന്നു. ഭാര്യയോട് പിണങ്ങി കഴിയുകയായിരുന്ന പ്രതി ലഹരിക്ക് അടിമയായിരുന്നു അത്രേ. ഇവന് ഈ ലഹരി മരുന്നുകൾക്ക് അഡിക്റ്റാണ് ആള്, അത് അറിയുന്നതാണ്. ചില സമയത്തൊക്കെ പാതിരാത്രിയൊക്കെ ഞങ്ങളുടെ അവിടെയൊക്കെ വന്ന് നിൽക്കലുണ്ട്. തിരിച്ച് അതുപോലെ തന്നെ വരും. ചില ഒരു മാസത്തിൽ ഇടയ്ക്ക് 2-3 പ്രാവശ്യമൊക്കെ ഇറങ്ങിപ്പോവും. അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അവിടെ ചെമ്മണാമ്പതി ടൗണിൽ വെച്ചിട്ട് ഇടയ്ക്ക് ഒരു ഈ സംഭവത്തിന് മുമ്പ് ഒരു ആളുമായിട്ട് വാക്കുകേർക്കുമായി അവർ തമ്മിൽ ഉണ്ടും തള്ളുമായി. അവൻ തിരിച്ചിവിടെ വന്നിട്ട് ഈ ഷെഡിൽ വന്നിട്ട് ഇവിടെ നിന്ന് പിച്ചാത്തി എടുത്തുകൊണ്ട് വന്ന് കുത്താനൊക്കെ ഒരുങ്ങിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അറിഞ്ഞു കേട്ടത് വൈഫൊക്കെ താരാപുരം, തമിഴ്നാട്ടിൽ താരാപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് പിണങ്ങി പോയതാന്ന് തോന്നുന്നു. അങ്ങനെയാണ്. പിന്നെ ഇയാളുടെ അച്ഛനും അച്ഛൻ്റെ രണ്ടാം വൈഫും രണ്ടാം ഭാര്യയായിട്ട് ഇവിടെ നമ്മുടെ ചുല്ലാർമേട് കമ്പറച്ചുള്ള ഹെൽത്ത് സെൻ്ററിൻ്റെ ബാക്കിലൊരു വീടുണ്ട്, അവിടെയാണ് താമസം. കവിതയുടെ മരണത്തോടെ അവളുടെ 5 മക്കൾ അനാഥരായി. ഭർത്താവ് മരിച്ചതോടെ ആ മക്കളെ വളർത്താൻ അവൾ പെടാപ്പാട് പിടുകയായിരുന്നു. ഇനി ഈ കുട്ടികളെ ആര് സംരക്ഷിക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. അവനൊക്കെ ശിക്ഷ കൊടുക്കണം. പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും സഹായിക്കണം ഗവൺമെൻറ്. മരിച്ച സ്ത്രീയുടെ കുട്ടികൾക്ക് അവർ എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം. ഒന്ന് ഹാൻഡിക്യാപ്പാണ്, പെൺകുട്ടിയാണത്. ഒരു മകനുണ്ട്, അവൻ കളിയാനൊക്കെ അത്രയ്ക്ക് ആയിട്ടില്ല. ആണാലും അവൻ ഒരു പാവം തന്നെ. പിന്നെ കുട്ടികൾ രണ്ടാളും ചുളിയാർമേട് സ്കൂളിൽ തന്നെ പഠിക്കുന്നത്. അവനൊക്കെ വലിയ ശിക്ഷ കൊടുക്കണം. അവനക്ക് വളരെ ശിക്ഷ കിടക്കണം. അവൻ ചെറുപ്പ വയസ്സാണ്. ഇങ്ങനെയൊക്കെയുള്ള പാവങ്ങളെ കൊണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവർക്ക് ശിക്ഷ കിടക്കണം. കൊലപാതകം പ്രതി തനിച്ച് ചെയ്തതായാണ് പോലീസ് പറയുന്നത്. തോളിലേറ്റിക്കൊണ്ടു പോകാൻ തക്ക ഭാരമേ കൊല്ലപ്പെട്ട കവിതയ്ക്കുണ്ടായിരുന്നുള്ളൂ.
ഒറ്റയ്ക്കുള്ള അറിവും ഒറ്റയ്ക്കാണ് ചെയ്യാൻ സാധ്യത. അത്ര ആരോഗ്യമുള്ള സ്ത്രീയല്ല, 48 വയസ്സായി, മെലിഞ്ഞ കൂടി പ്രകൃതമുള്ള ആളാണ്. ഇപ്പം നമ്മൾ അയാളെ അന്ന് തന്നെ അറസ്റ്റ് ചെയ്തു, ഇപ്പം റിമാൻഡിലാണ്, ജയിലിലാണ്. കോടതി എന്തായാലും നമ്മൾ വളരെ 3 മാസത്തിനുള്ളിൽ തന്നെ കുറ്റപത്രം തയ്യാറാക്കി കൊടുക്കും. അതനുസരിച്ച് കോടതിയുടെ ട്രയൽ കഴിഞ്ഞാൽ ശിക്ഷ കിട്ടുമെന്നുള്ളതാണ് ഏകദേശം ഉറപ്പ്. അവർ പാവപ്പെട്ട കുട്ടികളാണ്, എല്ലാവരും ഇതേപോലെ ആടും കന്നുകളും മേക്കാനൊക്കെ ഇവിടെ നിന്ന് നാട്ടിൽ പുറത്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇത് കൂടി നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ പല സ്ത്രീകളും ഒറ്റയ്ക്കായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ സാധാരണയായിട്ട് വിട്ട് കഴിഞ്ഞാൽ നാളെ അവർക്ക് ഇത് വീണ്ടും തുടക്കം ഇങ്ങനെ വരും. അപ്പോൾ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അതിനൊന്ന് നടപടിക്ക് നല്ലവണ്ണം എടുക്കുക. അവന് എന്ത് ദിശ വേണമെങ്കിലും വെച്ച് കൊടുക്കണം, അവനെ നല്ല രീതിക്ക് നോക്കണം. ആ പാവപ്പെട്ട പെണ്ണുങ്ങൾ കുട്ടികൾക്ക് ഒരു സ്കൂളുകളുടെ കാര്യത്തിനോ അവർക്ക് വീട്ടിൻ്റെ കാര്യമോ ഇതൊക്കെ നോക്കി അവർ കൊടുക്കണം സാറെ, പാവങ്ങളാണ്. പ്രതി മണികണ്ഠൻ ഇപ്പോൾ റിമാൻഡിലാണ്. അമ്മയില്ലാതായതോടെ അനാഥരായ കുട്ടികളുടെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അധ്വാനിച്ച് കുടുംബം പോറ്റാൻ ഇറങ്ങിയവൾക്ക് തൊഴിൽ സ്ഥലത്ത് പോലും രക്ഷയുണ്ടായില്ല. ആരാണ് ആ കുട്ടികൾക്ക് ഇനി അഭയം? കഥകൾക്കപ്പുറം എന്ന പരിപാടിയിൽ ഉൾക്കൊള്ളിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങൾ നിങ്ങളുടെ നാട്ടിലുണ്ടോ എങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം സൂര്യ TV, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫ്ലോർ, ഹെവൻലി പ്ലാസ, സിവിൽ ലൈൻ റോഡ്, വാഴക്കാല, കാക്കനാട് PO, കൊച്ചി 6820221. ഇമെയിൽ kathakalkkappuram@sunnetwork.in.